തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അടക്കമുള്ള പ്രവാസികളെ സ്വന്തം ചെലവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്ന് കുവൈത്ത് ഇക്കാര്യം വ്യക്തമാക്കി ഇന്ത്യയിലെ കുവൈത്ത് സ്ഥാനപതി ജാസിം അൽ നജീം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന കുവൈത്തി പൗരന്മാർക്ക് നാട്ടിൽ തിരികെ എത്താൻ കഴിഞ്ഞയാഴ്ച ഇന്ത്യ ഒരുക്കി കൊടുത്തിരുന്നു കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങളും പതിനഞ്ചംഗ വൈദ്യ സംഘത്തെയും ഇന്ത്യ കുവൈത്തിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കുവൈത്തിൽ നിന്നുള്ള വാഗ്ദാനം വന്നിരിക്കുന്നത് നേരത്തെ യു എ ഇയും ഇതേ വാഗ്ദാനം മുന്നോട്ട് വച്ചിരുന്നു യു എ ഇയിൽ തൊഴിൽ മേഖല പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് തൊഴിലാളികളെ നാട്ടിലെത്തിക്കാമെന്ന വാഗ്ദാനം യു എ ഇ മുന്നോട്ട് വെച്ചത് മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസമാണ് കേന്ദ്ര സർക്കാർ സ്വന്തം ചെലവിൽ പ്രവാസികളെ കൊണ്ടുവരണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് പ്രതികരണമൊന്നും ലഭിച്ചിരുന്നില്ല എന്തായാലും സ്വന്തം ചെലവിൽ നാട്ടിൽ പോകാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് ഇത് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇന്ത്യയിൽ ലോക്ക്ഡൗൺ അവസാനിക്കുന്ന മുറയ്ക്ക് തങ്ങൾ പ്രവർത്തനം തുടങ്ങാമെന്നാണ് കുവൈത്തി സ്ഥാനപതി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരെയും സ്വന്തം ചെലവിൽ അതത് രാജ്യങ്ങളിലേക്ക് എത്തിക്കും കുവൈത്തിൽ കോവിഡ് ബാധിച്ചവരിൽ പകുതിയിലേറെയും ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട രാജ്യമാണ് കുവൈത്ത് അന്തർദേശീയ ഇടപെടൽ ആവശ്യമാണെന്നും കുവൈത്ത് പ്രസ്താവിക്കുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഇന്ത്യയിൽ വളരുന്ന മുസ്ലിം വിരോധത്തിനെതിരെ പ്രതികരിക്കണമെന്ന് കുവൈത്ത് ആവശ്യപ്പെടുക പോലുമുണ്ടായി ഏപ്രിൽ ഇരുപത്തിയാറിന് കുവൈത്ത് മന്ത്രിസഭ ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയെ അപലപിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടാവുന്ന സഹകരണ മനോഭാവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ലക്ഷണമായി വിലയിരുത്താം ഇൻ്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്